എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വാഴയ്ക്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഒരു നാല് വാഴയ്ക്കയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ തൊണ്ടെല്ലാം ഒന്ന് ചെത്തി നമുക്ക് വൃത്തിയാക്കി എടുക്കണം. വാഴയ്ക്കയ്ക്ക് ചെറിയൊരു കറയുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ വെള്ളത്തിലേക്ക് നമ്മളത് തൊലി ചെത്തി ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ തൊലി കളയാതെ നമുക്കിത് മെഴുക്കുവരട്ടി വെക്കാവുന്നതാണ്. പക്ഷേ ഏത്ത വാഴയ്ക്കായതുകൊണ്ട് തന്നെ തൊലിക്ക് കുറച്ച് കട്ടി കൂടുതലാണ്, ചിലപ്പോൾ അത് വേവാതെ കിടക്കും. അതുകൊണ്ടാണ് നമ്മളത് ചെത്തി കളഞ്ഞ് തന്നെ മെഴുക്കുവരട്ടി വെക്കുന്നത്. തൊണ്ടെല്ലാം ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വട്ടത്തിൽ നിന്ന് കണ്ടിച്ചെടുക്കണം. നമ്മൾ കുറച്ച് നീളത്തിലാണ് ഇത് അരിഞ്ഞെടുക്കുന്നത്. ആ ഒരു പാകത്തിന് നമുക്ക് കണ്ടിച്ചെടുക്കാം. വാഴയ്ക്കയെല്ലാം വട്ടത്തിൽ കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ നടുവ് രണ്ട് തവണയൊന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. കുറച്ച് കട്ടി കുറച്ച് തന്നെയാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്, അതല്ലെങ്കിൽ വേവാനൊക്കെ പാടുവരും. എത്രയും കട്ടി കുറയ്ക്കുന്നത് അത്രയും നല്ലതാണ്. വാഴയ്ക്ക് കുറച്ച് കട്ടിയുള്ളതാണ്, അതുകൊണ്ട് തന്നെ കനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇനി മെഴുക്കുവരട്ടി വെക്കുന്ന സമയത്ത് മസാലയെല്ലാം പിടിച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതുപോലെ ബാക്കിയുള്ള വാഴയ്ക്കെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. വാഴയ്ക്ക് ഫുള്ളായിട്ട് നമ്മളിതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് തന്നെ വെക്കുന്നുണ്ട്, എന്നാൽ മാത്രം അതിൻ്റെ കറ നന്നായിട്ടൊന്ന് പോയി കിട്ടത്തുള്ളൂ. കറ നന്നായിട്ട് മാറ്റിയെടുത്തതിന് ശേഷം വീണ്ടും നല്ല വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. വാഴയ്ക്ക് അരിഞ്ഞിട്ടിരുന്ന വെള്ളമാണിത്. അതിൻ്റെ കളറെല്ലാം നല്ലൊരു കറുപ്പ് നിറമായിട്ടുണ്ട്, അതിൽ കറയാണ് അതെല്ലാം. ഇനി ഇത് നല്ല വെള്ളത്തിൽ വീണ്ടും നല്ലപോലെ ഒന്ന് കഴുകി നമുക്കിത് മാറ്റിയെടുക്കാം. അടുത്തായിട്ട് നമ്മുടെ മെഴുക്കുവരട്ടിക്ക് വേണ്ടത് 1/20 ഉള്ളി, അതുപോലെ തന്നെ 15 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞുകൂടിയെടുക്കണം. വാഴയ്ക്കയും നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മുടെ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നതെന്ന് കൂടി നോക്കാം. മെഴുക്കുവരട്ടി തയ്യാറാക്കാനായിട്ട് അടുപ്പത്തേക്ക് നമ്മളൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റി വന്നതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, 3 പച്ചമുളക് നീളത്തിൽ കീന്തിയതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂത്ത് പോകണ്ട, പച്ചമുളകെല്ലാം നന്നായിട്ടൊന്ന് മാറി കിട്ടിയാൽ തന്നെ നമുക്ക് വാഴയ്ക്ക ചേർത്ത് കൊടുക്കാം. ഉള്ളി പാകത്തിന് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞു വച്ചിരിക്കുന്ന വാഴയ്ക്ക ചേർത്ത് കൊടുക്കാം. വാഴയ്ക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ വാഴയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. മൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ മൂടി മാറ്റി കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അതല്ലെങ്കിൽ ചോട്ടി പിടിച്ച് പോവും. വാഴയ്ക്ക പെട്ടെന്ന് തന്നെ ചോട്ടി പിടിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ കൂടെ കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഇത് നമ്മുടെ വാഴയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് കുറച്ച് കുരുമുളക് പൊടിയാണ്.
ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ മെഴുക്ക് വരട്ടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമേ നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുത്തതാണ്, എന്നാലും നമ്മൾ ലാസ്റ്റ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എപ്പോഴും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ മെഴുക്ക് വരട്ടി റെഡിയാണ്. വാഴയ്ക്ക് ഇതുപോലെ മെഴുക്ക് വരട്ടി വെച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. വാഴയ്ക്കാണെന്ന് പറയത്തുകൂടിയില്ല. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, അല്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.